മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണ സംവാദ ശ്രീകൃഷ്ണാർജുന സംവാദരൂപമായ ഭാഗം നാം കാണുകയാണ്. അതിൽ അർജുനൻ ഒന്നാം അധ്യായത്തിൽ ഉന്നയിച്ച ഏതാണ്ട് 38 വരുന്ന ശങ്കകൾ, അവയെ അവലംബിച്ച് ഭഗവാൻ 2 ശ്ലോകങ്ങളിൽ അർജുനന് സൂത്രരൂപേണ ഗീതാദർശനം നൽകുകയുണ്ടായി. വീണ്ടും സംശയാലുവായിത്തീർന്ന അർജുനനെ ആ സംശയങ്ങളുടെ ലോകങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുവാൻ വിസ്തൃതമായ ഗീതാദർശനം നൽകുകയാണ്. അവിടെ 11 ശ്ലോകത്തിൽ പണ്ഡിതനെയും അർജുനനെയും നല്ലപോലെ വിവേചിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ, ഒരു മാനവൻ മാതൃകാപരമായെത്തേണ്ട ആത്മവിഷയകമായ ബുദ്ധിയെ പണ്ഡിതനിൽ ദൃശ്യമെന്ന പോലെ കാണിച്ച് ആ അവസ്ഥയിലേക്ക് അർജുന മനസ്സിനെ ഉണർത്താൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിൽ ഭഗവാൻ ഉരുമ്പെടുമ്പോൾ അർജുനൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച 2 കാര്യങ്ങൾ നമുക്ക് ഉദാഹരണമായി എടുക്കാം. ഒന്ന്, അർജുനൻ സ്വജനം ഹി കഥം ഹത്വ സുഖിനശ്യാമ മാധവ എന്ന് ഭഗവാനോട് തന്നെ ചോദിക്കുന്നുണ്ട്. അല്ലയോ ഭഗവാനെ, സ്വജനങ്ങളെ കൊന്നിട്ട് ഞങ്ങൾ എങ്ങനെ സുഖികളായി ഭവിക്കും? യദ്യപ്യേതേന പശ്യന്തി ലോഭ ഉപഹത ചേതസഹ. കൗരവന്മാർ കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെയും പാപത്തെയും മിത്രദ്രോഹത്തിലുള്ള പാതകത്തെയും ഒന്നും കാണുന്നില്ല ഭഗവാനെ. എന്നാൽ അതെല്ലാം കാണുന്ന ഞങ്ങളെങ്ങനെയാണ് ഈ പണിയിലേർപ്പെടുക? അർജുനൻ ഉന്നയിച്ച ഈ 2 വാദങ്ങളും ജീവസൃഷ്ടിപരങ്ങളാണ്. സ്വജനങ്ങളെ കൊന്നാൽ സുഖികളാവില്ല, അന്യജനങ്ങളെ കൊന്നാൽ കുഴപ്പമില്ല, ഹിംസയുടെ സാമാന്യ രൂപത്തിലല്ല അർജുനൻ ദുഃഖിക്കുന്നത്. ജനിമരണങ്ങളുടെ ഉത്തരവാദിത്വം പ്രകൃതിക്കാണെന്നിരിക്കെ അത് പ്രകൃതിക്ക് വകവെച്ചു കൊടുക്കാതെ സാങ്കല്പികമായ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്വച്ഛന്ദമായ ലോകത്തെയും ജീവിതത്തെയും തകരാറിലാക്കുന്ന മാനവബുദ്ധി തങ്ങൾക്കും സമസ്ത ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും വരുത്തിവെച്ച വിനാശങ്ങളുടെ ചരിത്രമാണ് ലോകത്തിലെ വീരചരിതങ്ങളെല്ലാം. അവയെ അവയുമായുള്ള മമതകളുടെ ലോകങ്ങളിൽ നിന്ന് ആരാധിച്ചാശ്രയിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഈ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നും. അവയെ
അസൂയ കൊണ്ടോ മറ്റ് ദാർശനികമായ വിയോജിപ്പ് കൊണ്ടോ എതിർക്കുമ്പോൾ അത് തന്നെ ചെയ്യുന്ന മറ്റൊരു വിഭാഗം അത് അപ്പാടെ തെറ്റാണെന്ന് വിളിച്ചുകൂവി എന്നും വരും. വർഗസമരങ്ങളുടെയും വർണ്ണവരികളുടെയും മതകോലാഹലങ്ങളുടെയും ദാർശനിക യുദ്ധങ്ങളുടെയും ലോകം ഇതുതന്നെയാണ്. അർജുനനും ഈ വെറിയന്മാരുടെ കൂട്ടത്തിൽ നിലകൊണ്ടുകൊണ്ടുന്നയിക്കുന്ന ചോദ്യം ശ്രദ്ധേയമാണ്. എൻ്റെ കൂട്ടത്തിലുള്ളവനെ, എൻ്റെ വർഗത്തെ, എൻ്റെ വർണ്ണത്തെ, എൻ്റെ ജാതിയെ, അതിൽ മമത നിൽക്കുന്നിടത്തോളം കൊന്നാലുണ്ടാകാവുന്ന ദുഃഖം. രണ്ട്, സ്പഷ്ടമായ ലോഭം കൊണ്ട് ഇനി അവർ സ്വജനങ്ങളോ അന്യരോ ആവട്ടെ, ഈ യുദ്ധം സാങ്കേതികമായി കാമം കൊണ്ടാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്പഷ്ടമായ കാമനയാണ്. കാമനയ്ക്ക് നിദാനം രാജ്യാവകാശമാണ്. രാജ്യത്തിൻ്റെ അവകാശത്തെ അവലംബിച്ച് ഈ രാജ്യത്ത് പാണ്ഡു രാജാവായിരുന്നിടത്ത് നിന്ന് വനത്തിലേക്ക് പോയ പാണ്ഡു തിരിച്ചെത്താതെ വന്ന് ധൃതരാഷ്ട്രം ചക്രവർത്തിയായി. പാണ്ഡുപുത്രന്മാരെത്തിയപ്പോൾ യുധിഷ്ഠിരനെ യുവരാജാവാക്കുകയും ചെയ്തു. യുവരാജാവായ യുധിഷ്ഠിരനും ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനനും തമ്മിലുള്ള പക വർദ്ധിച്ചു വന്നപ്പോൾ അരക്കില്ലവും മറ്റുമുണ്ടായി. മമതകൾ ദുര്യോധന പക്ഷത്തും യുധിഷ്ഠിര പക്ഷത്തും രാജ്യത്തണിനിരന്നപ്പോൾ ഒന്ന് മറ്റൊന്നിനെ തുടക്കത്തിലെ നശിപ്പിക്കുവാനുള്ള സാധ്യതകൾ കുറഞ്ഞു. ബലം ബലത്തോടെ ഏറ്റുമുട്ടുന്ന സന്ദർഭങ്ങളിൽ ആയുധബലം, ധനബലം, സുഹൃത് ബലം, ആരാധ്യരായ പണ്ഡിതന്മാരുടെ ബലം, ഉപജാപങ്ങളുടെ ബലം, ഇതെല്ലാം കൊട്ടാരത്തിൽ രൂപാന്തരപ്പെട്ടു. ഇരുപക്ഷത്തും ഇതിനുള്ള വളർച്ചയും പരിവേഷവും ഉണ്ടായി. അതിൻ്റെ ബലത്തിൽ അരക്കില്ലത്തിൽ നിന്ന് പാണ്ഡവന്മാർ രക്ഷപ്പെടുകയും ചെയ്തു. ദ്രൗപദി സ്വയംവരം കഴിഞ്ഞ് തിരിച്ചെത്തി, രാജ്യം പകുത്തു. ദുര്യോധനന് രാജ്യം കൊടുക്കുകയല്ല ചെയ്തത്, ധൃതരാഷ്ട്രം തന്നെ രാജാവായിരിക്കുകയാണ്. ഇന്ദ്രപ്രസ്ഥം സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുമാർ കെട്ടിപ്പൊക്കി പാണ്ഡവന്മാർ രാജ്യം സ്ഥാപിച്ച് രാജസൂയവും നടത്തി.
ആ രാജസൂയത്തിൻ്റെ കോലാഹലങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടേണ്ട ചക്രവർത്തി രാജ്യനിഷ്കാസിതനായി. തൻ്റെ വല്യച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ വല്യച്ഛൻ രാജാവായിരിക്കുമ്പോൾ പാരമ്പര്യ മര്യാദകളെ എല്ലാം വെടിഞ്ഞ് തൻ്റെ രാജ്യം എല്ലാ രാജ്യങ്ങളുടെയും മേൽ അധീശത്വം പുലർത്തുന്ന രാജസൂയത്തെ നിർണയിക്കുകയും അതിൽ അഭിമാനിക്കുകയും അതിൽ വല്യച്ഛൻ്റെ പുത്രനെ തന്നെ നിന്ദിക്കുകയും ചെയ്യുമ്പോൾ ഉരുത്തിരിഞ്ഞെത്തിയ പക യുധിഷ്ഠിരൻ്റെ രാജധാനിയെ യുധിഷ്ഠിരനോടൊപ്പം നിർത്തുകയോ യുധിഷ്ഠിരനെ സിംഹാസനത്തിൽ പിടിച്ചു നിർത്തുകയോ അല്ല ചെയ്തത്. പ്രകൃതി യുധിഷ്ഠിരൻ്റെ കാമത്തെ വളർത്തി ജാജ്വല്യമാനമാക്കി ചൂതുകളിയിലെത്തിച്ച് രാജ്യവും ഭാര്യയും വരെ പണയവസ്തുവാക്കി തീർത്ത് നിസാരനായി രാജസിംഹാസനത്തിൽ നിന്ന് രണ്ട് തവണ പരാജയപ്പെട്ട് രണ്ടാം തവണ ഇറങ്ങിപ്പോകുന്നതിലേക്കാണ് നയിച്ചത്. ഈ യുധിഷ്ഠിരന് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് രാജ്യം ലഭിച്ചിട്ട് മരുത്തൻ നിക്ഷേപിച്ച ധനമെടുത്ത് അശ്വമേധം നടത്തിക്കഴിഞ്ഞും രാജസിംഹാസനവും ഭരണവും കൂടുതൽ ഉറപ്പിക്കുവാനല്ല മഹാപ്രസ്ഥാനത്തിലേക്ക് പോകുവാനാണ് ഇട നൽകിയതെങ്കിൽ മഹാഭാരത ചരിത്രം ലോകചരിത്രത്തെക്കാൾ വിപുലവും സൂക്ഷ്മവുമായ ഒന്നാണ്. മനുഷ്യൻ്റെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ ചേർത്തുവച്ചും കാലവാചികളായ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ സൂക്ഷ്മമാക്കി ചെയ്തും രചിച്ച വ്യാസൻ്റെ ഈ ചരിത്രം നിർണായകമാണ്. അങ്ങനെ നോക്കിക്കണ്ടാൽ ആ യുദ്ധക്കളത്തിൽ എൻ്റെ കൂട്ടരെന്ന മമതയിൽ നിലകൊള്ളുന്ന സങ്കല്പനങ്ങളും ശത്രുക്കളെന്ന നിലയിൽ പരിഗണിക്കുന്ന സങ്കല്പനങ്ങളും കുരുപാണ്ഡവ ഹൃദയങ്ങളിൽ സജീവമായി നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ കൂട്ടരല്ല എന്ന് തോന്നുമ്പോഴെല്ലാം കൊല്ലാൻ ആഗ്രഹിക്കുകയും എൻ്റെ രക്തം തന്നെ എന്ന് തോന്നുന്ന വേളയിലെല്ലാം കൊല്ലരുതെന്ന് ശഠിക്കുന്ന വിലക്കും. ഇത് മനുഷ്യാരംഭം മുതൽ മനുഷ്യൻ തുടരുന്നത് തന്നെയല്ലേ? അർജുനൻ്റെ ചോദ്യത്തിൽ പ്രസക്തമായ ഭാഗം ഇതാണ്. രണ്ട്, രാജ്യകാമന ദുര്യോധനനും യുധിഷ്ഠിരനും ഒരുപോലെ തന്നെയല്ലേ? ലോഭം കൊണ്ട് ഉപഹത ചേതസ്സുകളായി കൗരവന്മാർ തങ്ങളെ പുറത്താക്കാനൊരുങ്ങുമ്പോൾ, ചൂതിന് വിളിക്കുമ്പോൾ ശകുനി മുന്നിന്ന് ദുര്യോധനൻ ചൂതിനായി ക്ഷണിക്കുമ്പോൾ ആ വസ്തുക്കൾ പണയപ്പെടുത്തി രണ്ടുപേരും കളിക്കുമ്പോൾ എങ്ങനെയാണ് യുധിഷ്ഠിരാദ്യന്മാർ ലോഭോപഹത ചേതസ്സുകളല്ലെന്ന് പറയുന്നത്? രാജ്യത്തിനു വേണ്ടി ആയുധങ്ങളും സജ്ജീകരിച്ച് ബന്ധുക്കളെയും കൂട്ടി യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് രാജ്യത്തോട് ലോഭമില്ലെന്ന് പറയുക? ഇത് പ്രസക്തമായ ഒന്നാം ഭാഗം. രണ്ടാം ഭാഗത്ത് ഹത്വ എന്നതിൽ അസ്ഥിതയുടെ നിഷേധമുണ്ട്.
സദ്ഭാവത്തിൻ്റെ നിഷേധമുണ്ട്. സദ്ഭാവ നിഷേധം പണ്ഡിതനിലില്ല, അർജുനനിലുണ്ട്. സ്വജനം സ്വജനം ഹി കഥം ഹത്വ, കൊന്നിട്ട്. അർജുനൻ വിചാരിച്ചാൽ അവരെ കൊല്ലാനാവില്ല. അർജുനൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുമോ അർജുനൻ അവരെ കൊല്ലുമോ എന്ന് നിശ്ചയിക്കാനാവില്ല. എത്ര ആയുധങ്ങൾ പരിശീലിച്ചാലും എത്ര അറിവുകൾ നേടിയാലും മൃത്യു ആ അറിവുകളിലോ ആയുധങ്ങളിലോ നിലകൊള്ളുന്നില്ല. ഇതാണ് വസ്തുത. എന്നാൽ എപ്പോഴെങ്കിലും ആ നിയോഗത്തിൽ നിമിത്തമായി തീർന്നാൽ, അറിവില്ല എങ്കിൽ അത് നിത്യദുഃഖത്തിന് കാരണവുമായിത്തീരും. നിരപേക്ഷമായ ഒരു നിയോഗത്തിലാണെങ്കിൽ നിമിത്തമാകുന്നവന് ചിന്തയും ദുഃഖവും വരില്ല. എന്നാൽ സാപേക്ഷമായൊരു പ്രകൃതിയിൽ ആയിരുന്നാൽ, അത് പ്രകൃതിയുടെ ആവശ്യമായാൽ പോലും നിത്യദുഃഖത്തിന് കാരണവുമായിത്തീരും. ഈ വസ്തുത വച്ചു നോക്കിയാൽ സദ അഭാവത്തിൻ്റെ തലം ഹത്വ എന്ന പദത്തിലുണ്ട്. സുഖിനഹ എന്നതിൽ സദാനന്ദാഭാവവുമുണ്ട്. ഞങ്ങൾ എങ്ങനെ സുഖിയായി ഭവിക്കും, ദുഃഖമുണ്ടാകുമെന്നർത്ഥം. ന പശ്യന്തി ഉപഹത ചേതസഹ എന്നതിൽ അജ്ഞാനം അജിദ്ഭാവവുമുണ്ട്. ഇത് മൂന്നുമാണ് താത്വികമായി സൈദ്ധാന്തികമായി ഗീതയിൽ ആവിർഭവിക്കുന്ന പ്രശ്നം. സത്ത് ചിത്ത് ആനന്ദമെന്ന മൂന്നിൻ്റെയും തലമുള്ള സച്ചിദാനന്ദം ആത്മനിഷ്ഠമാണ്. സദ അഭാവവും ചിത്ത് അഭാവവും ആനന്ദ അഭാവവും അർജുനൻ്റെ സംഭാഷണങ്ങളിൽ പ്രകടമാകുന്ന നിലയിൽ ആത്മബോധത്തിലേക്ക് ഉയരാതെ പ്രശ്നപരിഹാരമില്ല. അതുകൊണ്ടാണ് ദുഃഖങ്ങളെ അതിൻ്റെ തലങ്ങളിൽ ആധ്യാത്മികങ്ങളും ആദിഭൗതികങ്ങളും ആദിദൈവികങ്ങളുമായി ഉണ്ടാകുന്നവയെല്ലാം ചേർത്ത് ഇന്ദ്രിയങ്ങളെ അശോഭനങ്ങളാക്കുന്ന, ജീവിതത്തെ അശോഭനമാക്കുന്ന, തൻ്റെ സാമീപ്യത്തെ കൂടി അന്യർക്ക് ദുഃഖപൂർണമാക്കുന്ന അജിദ്ഭാവവും ആനന്ദത്തിൻ്റെ അഭാവഭാവവും സത്തിൻ്റെ അഭാവവുമെല്ലാം തികഞ്ഞ തലങ്ങളെ ചേർത്ത് വച്ച് ഭഗവാൻ ഈ സന്ദേശം അർജുനന് നൽകാനൊരുങ്ങുന്നത്. ആത്മാവ് നിത്യസത്താണ്. കാലത്രയേപി തിഷ്ഠതി ഇതി സത് എന്ന് സത്തിൻ്റെ വ്യാഖ്യാനം. മൂന്ന് കാലത്തിലും ഏതൊന്നൊരേ രൂപത്തിലുണ്ടോ അത് സത്. വിനാശി അഥവാ പരിവർത്തനശീലമുള്ളത് സത്തല്ല. ബാല്യവും കൗമാരവും
യൗവനവും വാർദ്ധക്യവും ഒക്കെ വരുന്ന ശരീരം പരിണാമിയാണ്, മനസ്സ് പരിണാമിയാണ്. എത്രത്തോളം ആത്മാവിൽ ചേർന്ന് മനസ്സും ബുദ്ധിയും ശരീരവും നിൽക്കുന്നുവോ അത്രത്തോളം പരിണാമം കുറയും. ശരീരം പരിണാമിയും ആത്മാവ് അപരിണാമിയുമാണ്. അപ്പോൾ വിനാശി അഥവാ പരിവർത്തനശീലമുള്ളത് സത്തല്ല, സത്ത് മാത്രം സത്യം. സത്യമൊരിക്കലും അസത്താവില്ല. ഇത് മുന്നോട്ട് പറയും. നാസദോ വിദ്യതേ ഭാവഃ എന്നിങ്ങനെ ആത്മാവ് സത്താണ്, അർജുനൻ ഹത്വ എന്നിങ്ങനെ പറഞ്ഞ് അസത്തൊന്നു മാനിച്ചു. മരിക്കുന്നത് പ്രാണനല്ല, ജീവനല്ല, ആത്മാവല്ല. ആത്മാവ് കേവലം, ജീവൻ ദേഹി എന്നെല്ലാം തിരിച്ചറിഞ്ഞാൽ ദേഹി ദേഹത്തോടുകൂടിയ ആത്മാവാണ്. ആത്മാവിനെ ദേഹത്തിൽ നിന്ന് പൃഥക്കരിച്ചാൽ ആ അറിവിൽ മൃത്യുവില്ല. ദേഹത്തിൽ ചേർത്ത് വച്ചാൽ ദേഹത്തിനുണ്ടാകുന്ന പരിണാമങ്ങൾ ആത്മാവിലെന്ന് അബദ്ധധാരണയുണ്ടാവും. അപ്പോൾ ആത്മാവിനിതെല്ലാം ഉണ്ടെന്ന് അനുമാനിക്കും. അപ്പോൾ അർജുനൻ ഹത്വ എന്ന് പറഞ്ഞ് ആത്മാവിനെ അസത്തെന്ന് മാനിച്ചു. അത് എന്തുകൊണ്ടുണ്ടായി? അസത്തിൻ്റെ താതാത്മ്യത്തിൽ, അജ്ഞാനം കൊണ്ട് താതാത്മ്യം വന്ന് ശരീരം പരിണാമിയാണ്. ബാല്യം, കൗമാരം, യൗവനം എല്ലാം പരിണാമം. ഈ അസത്തായ ശരീരത്തിൽ ആത്മാ താതാത്മ്യമുണ്ടായാൽ ആത്മാവ് അസത് പ്രതീതമാകുന്നു. അപ്പോൾ അർജുനൻ പറയുന്നു, സ്വജനം യതിമാം ഹന്യുഹു എന്ന് മാത്രമല്ല, സത്തായ ആത്മാവിൻ്റെ താതാത്മ്യം അസത്തായ ശരീരത്തിൽ ചേർത്ത് ശരീരത്തെ സത്തെന്ന് മാനിക്കുന്നു. അങ്ങനെ ശരീരത്തിൻ്റെ പോഷണപാലനങ്ങൾ എത്രത്തോളം ആത്മബോധത്തിൽ എന്നുവരെയുണ്ടോ അന്നുവരെയുണ്ടായിരിക്കുമെന്നിരിക്കെ അതിനപ്പുറം നിലനിർത്താൻ വ്യഗ്രതയോടെ പെരുമാറുന്നു. ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് ആരോഗ്യം നിലനിർത്താനുള്ള ഔഷധങ്ങളൊക്കെ സ്വീകരിച്ച് രോഗങ്ങളൊന്നും വരാതിരിക്കാനുള്ള ആഹാര വ്യവസ്ഥകളൊക്കെ സഞ്ചയിച്ച് ഒട്ടേറെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളർന്ന കാലത്തും ശരീരത്തിന് വ്യഥകളും ഉപാപചയപരങ്ങളായ മാറ്റങ്ങളും ദുഃഖങ്ങളും സംജാതമാകുന്നു എങ്കിൽ ഇത് ചിന്തനീയമാണ്. ഈയൊരു ചിന്തയിൽ നിന്ന് നോക്കിയാൽ ആത്മാവിൻ്റെ അധ്യാസമാണ് ആധുനിക വിദ്യകളെല്ലാം തരുന്നതെന്ന് ബോധ്യമാവും. അതാണ് പഠിക്കുന്തോറും ദുഃഖമുണ്ടാകുവാൻ കാരണമാകുന്നതെന്ന് ഉപനിഷത്തുകളും ഉദ്ഘോഷിക്കുന്നു എന്നറിഞ്ഞ് ഈ ഭാഗം വ്യാസപാദങ്ങളിൽ അർപ്പിച്ച് നമുക്ക് ഉപസംഹരിക്കാം.